നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴമാറ്റം മിഥുനൻ രാശിയിലുള്ള മകരൻ രണ്ടാം മാസം തിരുവാതിര പുണർന്ന മുക്കാലി ചേർന്ന രണ്ടകാല നക്ഷത്രക്കാർക്കാണ്. അവരെ സംബന്ധിച്ച് 32 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ളവർക്കും അതേപോലെ മിഥുനൻ ലഗ്നമായി വരുന്നവർക്കും അതിഗംഭീരമായ വ്യാഴമാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. പാരമ്പര്യവാദികൾ പറയും വളരെ മോശമാണ്, കാരണം വ്യാഴം 12 വന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ജ്യോതിഷം ആചാര്യ സംവാദം അനുസരിച്ച് ഒരു രാശി പിന്നോട്ട് വലിക്കുമ്പോൾ 11 സർവാഭീഷ്ട കാലഘട്ടം വഹിച്ചുകൊണ്ട് വ്യാഴം നിൽക്കുമ്പോൾ വിവാഹം നടക്കും, ഭൂമി ലഭിക്കും, വാഹനം വാങ്ങാൻ സാധിക്കും, വിദേശ ജോലികൾ ലഭിക്കും, എല്ലാം 100-ൽ തന്നെ ജീവിത വാഹനം ഓടാൻ പോകുന്ന മനോഹരമായ അവസരമാണ്. അപ്പോൾ കാലങ്ങളായിട്ട് നിങ്ങൾക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം നിങ്ങളെ വല്ലാതെ പിന്തുടരുന്നുണ്ടെങ്കിൽ ഒന്നും അടിച്ചു നിൽക്കേണ്ട, നേരെ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക. പറയുന്ന 4 കാര്യങ്ങൾ: ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക. 4 ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും, അതിലൊരു യാതൊരു തർക്കവുമില്ല. അതേപോലെ തന്നെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതന ധർമ്മസംഘം എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. യാതൊരുവിധ ജാതി മത ഭേദങ്ങളിൽ അയിത്തമില്ല, അനാചാരമില്ല, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രപരമായ വേർതിരികളൊന്നുമില്ലാതെ യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാത്തൊരു സംഘടനയാണ്. ഈ സംഘടന പ്രവർത്തിക്കുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് സംഘടന മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് വരിക. സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു. അതിലും വിശേഷമായിട്ട് കൊണ്ടാടുമ്പോൾ നിങ്ങൾക്ക് ബസ് കാശിനുള്ള പൈസ ഒരുപാടായിട്ട് തിരികെ ലഭിക്കുകയും ചെയ്യും. ഈശ്വരയിലൂടെ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് യാഥാർത്ഥ്യം അറിയുക. അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലെ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന 27 പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം ഭാഗസേവം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പഞ്ചാലങ്കാര പൂജയോടുകൂടിയ ഗണപതി ഹോമം ഭാഗസേവം 30,000 ചെയ്തിരിക്കുകയും ചെയ്യും. താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ഗിരീഷ്, പുത്തമ്പേലിക്കരയാണ് വീട്. അപ്പോൾ ഞാൻ ആകെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്താണ് സാറിനെ പറ്റി, സാറിൻ്റെ TVയിലാണ് ആദ്യം ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ സാറിനോട് എനിക്കൊരു നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു താല്പര്യം തോന്നിയായിരുന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുകളിൽ ഒരുപാട് ജ്യോത്സ്യന്മാരെ കണ്ട്, ഒരുപാട് കാശ് വേണ്ട, ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാശ് അമ്പലങ്ങളിൽ വഴിപാടും ഒക്കെ ചെയ്തിട്ടും ഒരു രക്ഷപ്പെടാണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ലാസ്റ്റ് ഞാൻ ആകെ പൊട്ടി ലാസ്റ്റ് ജപ്തിയുടെ വക്കീല് എത്തി നിൽക്കുന്ന സമയമാണ്. അങ്ങനെയുള്ള സമയത്താണ് ഞാൻ എനിക്കൊരു തോന്നൽ തോന്നി, ഈ സാറിനെ ഒന്ന് പോയി കണ്ടാലോ എന്ന്. അങ്ങനെ സാറിൻ്റെ അടുത്ത് പോയി ചെന്ന് സാറിൻ്റെ അടുത്ത് നിന്ന് ഗണപതിയുടെ എലസ് മേടിച്ച്, അങ്ങനെ എലസ് മേടിച്ചപ്പോൾ തന്നെ നല്ല പോസിറ്റീവായ മാറ്റങ്ങളുണ്ടായി. എൻ്റെ കുടുംബത്ത് വളരെ ബുദ്ധിമുട്ടുകളും ഭാര്യയും ഞാനായിട്ടുള്ള സ്വരച്ചേർച്ചക്കുറവും അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ എലസ് മേടിച്ച് ഗണപതിക്ക് നാരങ്ങമാല ചേർത്തി ഗണപതി ഹോമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗുണം കിട്ടി. ജപ്തി നടക്കാതെ തന്നെ നല്ല രീതിയിൽ എൻ്റെ വീട് പറമ്പും വിറ്റ് അതിൻ്റെ പൈസയും കിട്ടി. അതേപോലെ അധികം താമസിക്കാതെ പൂജ ചെയ്യാനും പറ്റി. അങ്ങനെ ഒരു നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ആയി. ഇപ്പം മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എത്ര പ്രാവശ്യം പൂജ ചെയ്യണമെങ്കിൽ അത്ര പ്രാവശ്യം അവർക്ക് കാശ് കൊടുക്കണം. അത് മാത്രമല്ല യാതൊരു ഗുണവുമില്ല അതിൻ്റെ പേരിൽ. സാറിൻ്റെ അടുത്ത് അങ്ങനെയല്ല. സാറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഒരു എല്ലാത്തിനും ഒരു നിശ്ചിത റേറ്റ് ഉണ്ട്. ഇപ്പോൾ സാറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ഒരു നെഗറ്റീവ് എനർജി നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1,000 രൂപയുടെ ചിലവുള്ളൂ. അത് സാറ് വരാൻ പറയും, അപ്പോൾ വരാ, അത് തീർക്കുക. എനിക്ക് സാറിൻ്റെ കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമാണ്. സാറിൻ്റെ വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും സാറിനെ നേരിൽ വന്ന് കണ്ട് നിങ്ങൾക്കും പൂജകൾ കാര്യങ്ങളും ചെയ്യാം. കാരണം ഞാനിത് പറയാൻ കാരണം എനിക്ക് സാറിനെ അത്ര വിശ്വാസമാണ്, അതേപോലെ എനിക്ക് കിട്ടിയ റിസൾട്ടുകൾ കാരണമാണ് ഞാനങ്ങനെ പറയാൻ കാരണം. അതുപോലെ നിങ്ങൾ അതുപോലെ ചെയ്താൽ നിങ്ങൾക്കും അതിൻ്റെതായ ഗുണം കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്.